हेलो स्टूडेंट्स, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. BBA സെക്കൻഡ് സെമസ്റ്ററിലെ ഫോർത്ത് മൊഡ്യൂൾ ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ബ്രാഞ്ച്? വാട്ട് ഈസ് എ ബ്രാഞ്ച്? ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസ് open and operate its sections at different places for promoting sales and eliminating middlemen. The parent or main establishment located at the main place of activity is called head office and all other divisions are called branches. അപ്പോൾ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനും അവരുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാനും വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ ഓരോ ഡിവിഷനുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് നമുക്കിതിൽ കാണാം, കേരള ഗ്രാമീണ ബാങ്ക്, ഇതിൻ്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്, പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് മലപ്പുറമാണ്. എന്നാൽ ഇതിൻ്റെ ബ്രാഞ്ച് നിങ്ങൾക്ക് കോഴിക്കോട് കാണാം, പാലക്കാട് കാണാം, തൃശ്ശൂർ എല്ലായിടത്തും കാണാം. 14 ജില്ലകളിലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ കാണാം. ഇതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്, ഏഷ്യൻ പെയിൻറ്റ്സ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. അതേസമയം ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാവുന്നതാണ്. അതുപോലെ ഫെഡറൽ ബാങ്ക്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്, മെയിൻ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളമാണ്. ഇതിൻ്റെ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെല്ലായിടത്തും ഇത് കാണാവുന്നതാണ്. ഇതുപോലെ ഓരോ ബിസിനസ് സ്ഥാപനവും അതിൻ്റെ ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിൽ തുറക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നീഡ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത? പ്രധാനമായിട്ടും ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. മെയിൻ ഓഫീസ് അഥവാ ഹെഡ് ഓഫീസിന് ഓരോ ബ്രാഞ്ചിൻ്റെയും ലാഭനഷ്ട കണക്കുകൾ അറിയണം. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഓരോ ബ്രാഞ്ചിൻ്റെയും സാമ്പത്തിക സ്ഥിതി, അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, ഈ കാര്യങ്ങൾ അറിയാനാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ ഓരോ ബ്രാഞ്ചിനും, മൂന്നാമതായി നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ചിനും എത്ര സ്റ്റോക്കുകൾ വേണ്ടി വരും, പിന്നെ അടുത്തതായിട്ട് ഓരോ മാനേജർമാരുടെ പ്രവർത്തന മികവ് വിലയിരുത്താൻ ഇത് സഹായിക്കും, പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ ഇത് എളുപ്പമാക്കും. ഇങ്ങനെ ഒരുപാട് ഒബ്ജക്ട്സ് ഇതുകൊണ്ടുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പോയിൻറ്റിലൂടെ വരികയാണെങ്കിൽ ബ്രാഞ്ചിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂ. ഒന്നാമത്തത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, രണ്ടാമത്തത് ഇൻഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, തേർഡ് വൺ ഫോറിൻ ബ്രാഞ്ചസ്. വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനെ ഒന്ന് ആശ്രയിച്ച് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. These branches are mostly dependent on the head office for their all activities. അതായത് ഹെഡ് ഓഫീസിനെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹെഡ് ഓഫീസ് പറയുന്നത് പോലെയാണ് നടക്കുക. അപ്പോൾ ഹെഡ് ഓഫീസിനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ബ്രാഞ്ചുകളാണെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസുകൾ എന്ന് പറയാം. ഓക്കെ, ദീസ് ബ്രാഞ്ചസ് ഡു നോട്ട് കീപ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ. ഈ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാറില്ല, അവരുടെ കണക്കുകൾ, അതായത് അക്കൗണ്ടിങ് റെക്കോർഡുകളൊന്നും കീപ്പ് ചെയ്യാറില്ല. ആൻഡ് ഹെഡ് ഓഫീസ് ഫുള്ളി മെയിൻറ്റെയിൻസ് ദീസ് റെക്കോർഡ്സ്. ഈ ഇത്തരം ബ്രാഞ്ചുകളുടെ, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആരായിരിക്കും? റെക്കോർഡ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും. പിന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ ചെയ്യുന്ന ജോലി എന്താണ്? ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദി ഹെഡ് ഓഫീസ് ആൻഡ് നോട്ട് അലോട്ട് പർച്ചേസ് ഇൻഡിപ്പെൻഡൻ്റ്ലി. ഹെഡ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കുന്ന ഗുഡ്സ് വിൽക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ജോലി. അതായത് ബ്രാഞ്ചിൻ്റെ ജോലി എന്താണ്? ഗുഡ്സ് വാങ്ങാൻ ഇവർക്ക് അധികാരമില്ല, അവർ ഹെഡ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഗുഡ്സ് വിൽക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ദ സെൽസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആൻഡ് സെൻഡ് ദം ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡെപ്പോസിറ്റ് ഇൻ ദ ഹെഡ് ഓഫീസ് ബാങ്ക് അക്കൗണ്ട് പീരിയോഡിക്കലി. ഇവർ സാധാരണഗതിയിൽ ഗുഡ്സ് വിൽക്കുന്നത് ക്യാഷിനായിരിക്കും. ഇത്തരം ബ്രാഞ്ചുകൾ, അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ ഗുഡ്സ് വിൽക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഗുഡ്സ് വിൽക്കുന്നത് ക്യാഷിനായിരിക്കും. ആ കിട്ടുന്ന ക്യാഷ് നേരെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കണം, ഡെപ്പോസിറ്റ് ചെയ്യണം.
അതായത് ദിവസമാന അല്ലെങ്കിൽ ആഴ്ചയിൽ അത് എന്ത് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനാണ് നമ്മൾ പീരിയോഡിക്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇത്തരം ബ്രാഞ്ചുകൾക്ക് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും അതായത് ബ്രാഞ്ചിൽ മാനേജേഴ്സ് ഉണ്ടാവും മാനേജർമാരുണ്ടാവും ബ്രാഞ്ച് മാനേജർ അതുപോലെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും അവർക്ക് കൊടുക്കാനുള്ള സാലറി അതുപോലെ റെൻറ്റ് വേജസ് ഇങ്ങനെയുള്ള ബ്രാഞ്ചിന് വരുന്ന എക്സ്പെൻസുകളൊക്കെ കൊടുക്കുന്നത് ആര് തന്നെ ആയിരിക്കും ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഡെബ്റ്റേഴ്സ് ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്ക് അതുപോലെ ഡെബ്റ്റേഴ്സിൻ്റെ വിവരങ്ങൾ അതായത് കടത്തിന് ചിലപ്പോൾ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് അനുവദിക്കാറുണ്ട് കടമായിട്ട് വിൽക്കാൻ ചിലപ്പോഴേ അനുവദിക്കും അപ്പോൾ ഇവർ ഇത്തരം ബ്രാഞ്ചുകൾ ക്യാഷ് ബുക്ക് അതുപോലെ പെറ്റി ക്യാഷ് ബുക്ക് അതുപോലെ ഡെബ്റ്റേഴ്സിൻ്റെ വിവരങ്ങൾ എന്നിവ മാത്രമേ സാധാരണഗതിയിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ ഇനി മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലാണ് അതായത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകൾ സാധാരണഗതിയിൽ നാല് തരത്തിലാണ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് നാല് തരത്തിലാണ് അതായത് നാല് രൂപത്തിൽ ഒന്നാമത്തത് ഡെബ്റ്റേഴ്സ് സിസ്റ്റം രണ്ടാമത്തത് സ്റ്റോക്ക് ആൻഡ് ഡെബ്റ്റേഴ്സ് സിസ്റ്റം മൂന്നാമത് ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ഫോർത്ത് വൺ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം ഹിയർ ഒന്നാമത്തത് ഡെബ്റ്റേഴ്സ് സിസ്റ്റം ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെ ആയിരിക്കും അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ അതായത് ഹെഡ് ഓഫീസ് ഡെബ്റ്റേഴ്സ് സിസ്റ്റത്തിൽ എങ്ങനെ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു നോക്കാം ഒന്നാമത്തെ ഡെബ്റ്റേഴ്സ് സിസ്റ്റം ഓർ വൺ അക്കൗണ്ട് സിസ്റ്റം ഈ അണ്ടർ ദിസ് സിസ്റ്റം എ ബ്രാഞ്ച് ഈസ് അസ്യൂംഡ് ടു ബി എ ഡെബ്റ്റർ ഓഫ് ഹെഡ് ഓഫീസ് ഈ സിസ്റ്റത്തിൽ ബ്രാഞ്ചിനെ എന്തായിട്ട് പരിഗണിക്കുന്നു ഒരു ഡെബ്റ്ററായിട്ട് പരിഗണിക്കുന്നു അതായത് ബ്രാഞ്ച് അക്കൗണ്ട് വിൽ ഡെബിറ്റ് വിത്ത് വാട്ട് എവർ ഈസ് സെൻഡ് ടു ദ ബ്രാഞ്ച് ബ്രാഞ്ചിലേക്ക് എന്ത് കിട്ടിയാലും ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം ബ്രാഞ്ചിലേക്ക് എന്ത് ലഭിച്ചാലും അതിൽ ഡെബിറ്റ് ചെയ്യും ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് എന്ത് തിരിച്ചയച്ചാലും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് എന്ത് കിട്ടിയാലും അത് ഡെബിറ്റ് ചെയ്യുകയും ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് എന്ത് തിരിച്ചയച്ചാലും അത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഇതിനെ ഡെബ്റ്റർ ക്രെഡിറ്റർ റിലേഷനാണുള്ളതെന്ന് പറയാം ഡെബ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയാൻ കാരണം ഡെബ്റ്റർ ക്രെഡിറ്റർ റിലേഷനാണുള്ളത് അതായത് ബ്രാഞ്ചിനെ ഒരു ഡെബ്റ്ററായിട്ട് പരിഗണിക്കുന്നു ഓക്കെ ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ആൾസോ നോമിനൽ ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം എന്നാണ് അപ്പോൾ ഇതിൽ ഡെബിറ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ക്രെഡിറ്റ് ആയിട്ട് എന്ന് ഇൻകം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ദ ഹെഡ് ഓഫീസ് റെക്കോർഡ്സ് ഓൺലി ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് വിത്ത് ഹെഡ് ഓഫീസ് ഈ ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ഇടപാടുകൾ മാത്രമേ ഇതിൽ റെക്കോർഡ് ചെയ്യുള്ളൂ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ഇടപാടുകൾ മാത്രമേ ഇതിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ ഹിയർ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇതൊരു നോമിനൽ അക്കൗണ്ടാണ് കാരണം ട്രേഡിംഗ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണിത് ബാലൻസ് ഷീറ്റ് ഇതിൽ എന്തും കാണിക്കുന്നു അസറ്റും ലാബിലിറ്റിയും കാണിക്കുന്നു അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നു ഓപ്പണിംഗ് അസറ്റ് ഓപ്പണിംഗ് ലാബിലിറ്റി പിന്നെ എക്സ്പെൻസുകൾ ഇൻകം പിന്നെ ക്ലോസിംഗ് അസറ്റ്സ് ക്ലോസിംഗ് ലാബിലിറ്റീസ് പ്രോഫിറ്റ് ഓർ ലോസ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ടാണ് അതുകൊണ്ടാണ് ഇതിനെ വൺ അക്കൗണ്ട് സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതിനെ നമ്മളെന്ത് പറയുന്നു വൺ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നു ഹെഡ് ഓഫീസിൽ നിന്നും അയച്ചു കൊടുക്കുന്ന ഗുഡ്സ് അത് രണ്ട് രൂപത്തിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കുക ഒന്നുകിൽ അത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഓർ അറ്റ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലായിരിക്കും എന്താണ് കോസ്റ്റ് പ്രൈസ് അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻറ്റ് ടു ബ്രാഞ്ച് അറ്റ് പർച്ചേസ് പ്രൈസ് നോ പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ദിസ് പ്രൈസ് ഗുഡ്സ് വാങ്ങിയത് നമ്മൾ മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയാലല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാങ്ങുന്ന വിലക്ക് അതേ വിലയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതേ വിലയിൽ തന്നെ ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നു അതായത് നമുക്ക് വാങ്ങാൻ ചിലവായത് പർച്ചേസ് പ്രൈസ് ആണെന്ത് കോസ്റ്റ് പ്രൈസ് വാങ്ങാൻ ചിലവായത് എത്രയാണോ അതേ വിലയ്ക്ക് തന്നെ നമ്മൾ ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നു കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് പർച്ചേസ് എക്സ്പെൻസസ് നോ പ്രോഫിറ്റ് ആഡഡ്
അതായത് വാങ്ങാൻ ചിലവായ തുക എത്രയാണോ അതേ വില തന്നെയാണ്, വില തന്നെയാണ് കോസ്റ്റ് പ്രൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇൻവോയ്സ് പ്രൈസോ? ഹെഡ് ഓഫീസ് കോസ്റ്റ് പ്രൈസിനേക്കാളും എന്ന് പറയും. ഉദാഹരണം പറയാം, നമ്മൾ കോസ്റ്റ് പ്രൈസ് നേരത്തെ പറഞ്ഞു, ഗുഡ്സ് വാങ്ങാനുള്ള തുക ചിലവായ, വാങ്ങാൻ ചിലവായ തുക, അതിനോട് പ്രോഫിറ്റ് ആഡ് ചെയ്തല്ലേ നമ്മൾ വിൽക്കുക. അതുപോലെ പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുത്താൽ അതിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയും. ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് കണ്ടുപിടിക്കുക? ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആഡഡ്. അതായത് പർച്ചേസ് പ്ലസ് പ്രോഫിറ്റ് ആണ്, പർച്ചേസ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്തോ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. ഇങ്ങനെ പ്രോഫിറ്റ് ഇതിനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ലോഡിംഗ് എന്നും പറയാറുണ്ട്, കോൾഡ് ലോഡിംഗ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മൾ ഗുഡ്സ് വാങ്ങിയ അപ്പോൾ നമുക്ക് ചിലവായ തുക. എന്നാൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാലോ, കോസ്റ്റ് പ്രൈസിനോട് നമ്മൾ എന്ത് കൂടെ കൂട്ടുന്നു, പ്രോഫിറ്റും കൂടെ കൂട്ടുന്നതാണ് നമുക്കതിനെ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവോയ്സ് പ്രൈസിനാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ നാല് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ? ഓപ്പണിംഗ് ഗുഡ്സ്, ക്ലോസിംഗ് ഗുഡ്സ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. ഈ നാല് കാര്യങ്ങളിലും നമ്മൾ എന്തിനെ പരിഗണിക്കണം? ഇൻവോയ്സ് പ്രൈസിനെ പരിഗണിക്കണം. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡിൽ, അതായത് കോസ്റ്റ് പ്രൈസിന് അയക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി, കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുമ്പോൾ ഉണ്ടാകുന്ന ജേണൽ എൻട്രികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ്. ബ്രാഞ്ചിലുള്ള ഓപ്പണിംഗ് അസറ്റുകളെ റെക്കോർഡ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് തുറക്കണം. ഓരോ ബ്രാഞ്ച്, അപ്പോൾ കോഴിക്കോട് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കോഴിക്കോട് ബ്രാഞ്ച്, തിരുവനന്തപുരം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ബ്രാഞ്ച്, ഇങ്ങനെ ഓരോ ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ തുറക്കുന്നു. എന്നിട്ട് ഓരോ ബ്രാഞ്ചിൻ്റെയും സെപ്പറേറ്റ് ആയിരിക്കണം. ഓരോ ബ്രാഞ്ചിൻ്റെയും ഡെബിറ്റ് സൈഡിലേക്ക് എല്ലാ അസറ്റുകളെയും കൊണ്ടുവരുന്നു. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ, അതായത് സ്പെഷ്യലായിട്ടുള്ള സ്പെസിഫിക് ബ്രാഞ്ച് ആയിരിക്കും കേട്ടോ. അതായത് കോഴിക്കോട് ബ്രാഞ്ച് ആണെങ്കിൽ കോഴിക്കോട് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു സ്റ്റോക്ക് ടു ഡെബിറ്റേഴ്സ് ടു പെറ്റി ക്യാഷ്. ഇങ്ങനെ ഏതൊക്കെ അസറ്റുകളാണ് ഉള്ളത് ആ അസറ്റുകളെ നമ്മൾ കൊണ്ടുവരുന്നു. ഇനി ലാബിലിറ്റി ആയിരുന്നെങ്കിലോ ഇതിൻ്റെ റിവേഴ്സ് എൻട്രിയാണ് വരിക. എങ്ങനെ വരിക? ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. അങ്ങനെ ആയിരുന്നു വരിക. ക്രെഡിറ്റ് സൈഡിലാണ് ലാബിലിറ്റീസ് വരിക. ഇനി രണ്ടാമത്തെ നോക്കൂ, വെൻ ദ ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയക്കുമ്പോൾ ഉണ്ടാവുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയക്കുമ്പോൾ അത് സെയിൽസ് അല്ല, ബ്രാഞ്ചിലേക്ക് അയച്ചു എന്ന് മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ, അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇനി മൂന്നാമത്, വെൻ ദ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരിച്ചയച്ചാലോ, നേരത്തെ പറഞ്ഞ എൻട്രി റിവേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. നമ്മൾ ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് എന്നാണ്. ഇവിടെ തിരിച്ചു വരുന്നു, വെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. ഇനി ഗുഡ്സ് വിറ്റ ക്യാഷ് ഉണ്ടാവുമല്ലോ ബ്രാഞ്ചിൽ, അത് ബ്രാഞ്ചിൽ നിന്നും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെ വരും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷിനെയോ ബാങ്കിനെയോ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒന്നുകിൽ അത് ബിസിനസ്സിലേക്ക് നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ബിസിനസ്സിലേക്കാണ് തരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്, ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. ഇനി അഞ്ചാമത്തെ നോക്കൂ, ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ ഹെഡ് ഓഫീസ് ഓർ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു,
ബ്രാഞ്ചിൽ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഹെഡ് ഓഫീസാണ് മീറ്റ് ചെയ്യാം. ബ്രാഞ്ചിൽ വരുന്ന റെൻറ്റ്, സാലറി, ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകൾ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്യാഷ് കൊടുക്കുന്നത് ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടി വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് ഓർ ടു ബാങ്ക്. ചെക്ക് ആണ് അയക്കുന്നതെങ്കിൽ ടു ബാങ്ക്. ഇനി വെൻ ദർ ആർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് അസെറ്റ്സ്, ഇനി കൊല്ലം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ വരും? അസെറ്റ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. ക്ലോസിംഗ് ആയിട്ട് വരുമ്പോൾ ക്ലോസിംഗ് ക്രെഡിറ്റ് സൈഡിലാണ് അസെറ്റുകൾ കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചതുപോലെ ക്ലോസിംഗ് അസെറ്റുകൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി ക്ലോസിംഗ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിലോ ബ്രാഞ്ചിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ലയബിലിറ്റീസ് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എവിടെ കാണിച്ചു? ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ക്ലോസിംഗ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി നമ്മൾ രണ്ട് ഭാഗവും ടോട്ടൽ ചെയ്യുന്നു. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ്, ഇഫ് പ്രോഫിറ്റ് ലാഭമാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പിന്നെ ഹെഡ് ഓഫീസിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതിനെ മാറ്റുന്നു. ഓരോ ബ്രാഞ്ചിൻ്റെയും ലാഭം ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇനി അത് നഷ്ടമാണെങ്കിലോ? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. നഷ്ടമാണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റും. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും ഫോർമാറ്റ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് അസറ്റുകളൊക്കെ ടു ബാലൻസ് ബ്രോഡൗൺ, ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക. ടു ബാലൻസ് ബ്രോഡൗൺ. അപ്പോൾ സ്റ്റോക്ക് ഡെബ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസെറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ ഇതൊക്കെ എന്താണ്? ഓപ്പണിംഗ് അസെറ്റുകളാണ്. അസെറ്റുകളൊക്കെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്നും അയച്ചു കൊടുത്തു, അതാണ് ഈ പറയുന്നത്. ഗുഡ്സ് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ്. നെക്സ്റ്റ് നോക്കൂ, ടു ബാങ്ക്, റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ചിലവുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു റെൻറ്റ്, സാലറി, അങ്ങനെയുള്ള വല്ല എക്സ്പെൻസുകളും ബാങ്ക് ഹെഡ് ഓഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ടു ബാങ്ക് എന്ന് പറയുന്നു. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കൂ, ടു ബാലൻസ് ബ്രോഡ് ആണ്. എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ, എന്ത് ചെയ്യുന്നു? അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബാലൻസ് ബ്രോഡ് ആണ്. ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഇനി ഹെഡ് ഓഫീസിൽ നിന്നും, ഇനി ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക്, അതായത് ഇവർ ഗുഡ്സ് വിറ്റ ക്യാഷും ഡെബ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ ക്യാഷൊക്കെ ഉണ്ടാവും, അതൊക്കെ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ച് അയച്ചു കൊടുക്കണം. അപ്പോൾ ജേളണ്ടറി ഇങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് കാണുന്നുണ്ടാവും, റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ. നെക്സ്റ്റ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബൈ ബ്രാഞ്ച് എന്ന് പറയുന്നത് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ആണ്. അപ്പോൾ ജേളണ്ടറി ഇങ്ങനെ വരും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റർ ടു ബ്രാഞ്ച്. അങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ അത് ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരിച്ചയച്ചാൽ ക്രെഡിറ്റ് സൈഡിലാണ് അത് കാണിക്കുക. ഇനി നോക്കൂ, ഇനി നമ്മൾ ക്ലോസിംഗ് അസെറ്റുകളൊക്കെ ഇവിടെ കാണിക്കുന്നു. ക്ലോസിംഗ് അസെറ്റ്സുകളൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. സ്റ്റോക്ക്, ഡെബ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസെറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്നിട്ട് രണ്ട് ഭാഗവും നമ്മൾ ഡിഫറൻസ് നോക്കി. ഡെബിറ്റ് സൈഡിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ലാഭമാണ്, ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിലോ നമുക്ക് നഷ്ടമാണ്. ഓർത്തിരിക്കാം. അപ്പോൾ ലാഭവും നഷ്ടവും നമ്മൾ കണ്ടുപിടിച്ചു. അത് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ പ്രോഫിറ്റ് ആണ്.